കൊച്ചിയുടെ ഒരു കഥാകാരനായിട്ട് വളരണം അങ്ങനെ ഒരു ആംബിഷനുണ്ടാവുമല്ലോ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങ എന്ത് എന്ത് ബൈലൈനിലാണ് ലൈനിലാണ് അയക്കണത് എം ജെ സക്കുരിയ സെറ്റ് അന്ന എം ജെ സക്രിയ എന്ന് പറഞ്ഞ അയച്ചു അങ്ങനെ അയച്ചപ്പൊ കഥകൾ വരാൻ തുടങ്ങി അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ശമ്പളം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അന്ന് അതിനെ അനുകൂലിച്ച ആളുകളാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ മിക്കവാറും അവിടെ വന്നിരുന്ന് പഴയ പത്രങ്ങളൊക്കെ എടുത്ത് കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി മാനേജ്മെൻറ്റ് സമ്മതിക്കണ്ടേ അങ്ങനെ ജോലിയില്ലാതായി ആ ആ സമയത്ത് ഞാൻ വിവാഹിതനാണ് ഒരു കുട്ടിയുണ്ട് എനിക്ക് ഞാനൊരു സ്ഥലം വരെ പോവുകയുള്ള ജമാൻ ഒരു എഡിറ്റോറിയൽ എഴുതാൻ പറ്റുമോ ആ എഴുതി അല്ല അത് നിങ്ങൾ ഈ ഉണക്ക പത്രത്തിൽ എഴുത പോലെയല്ല ഞാൻ എഴുതിയ പത്ത് മുപ്പത് പുസ്തകങ്ങൾ എൻ്റെ കൊച്ചങ്ങാടിയിലുള്ള പിന്നെ മൗലാന ആസാദ് കൾച്ചറൽ സെൻറ്ററിൽ അവരുടെ ഓരോ കോപ്പി ഞാൻ അവർക്ക് സംഭാവന ചെയ്യും ആ സംഭാവന എഴുതി തിരിച്ച് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് പല്ലുരുത്തിയിലാണ് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മുൻസിപ്പിറ്റിയിൽ ഈ മജീദ് ഇരിക്കുന്നു അപ്പോൾ മജീദ് എൻ്റെ അടുത്ത് പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് എന്നോട് ചോദിച്ച് ഈ പിന്നെ ഒരു കൂട്ടരേ പൈസ അയച്ചു കൊടുത്ത ആ പുസ്തക കഥയൊക്കെ പബ്ലിഷ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റില്ല മതി ചെയ്തേ പിന്നെ പല ആളുകളും ഇങ്ങനെ തട്ടിപ്പുണ്ട് അതൊക്കെ അന്വേഷിച്ച് ശരിക്കും അറിഞ്ഞിട്ട് എന്നെ കൊടുത്താൽ മതി പൈസ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ച് എന്നെ കഥ ചെയ്താണ് ആദ്യമായിട്ട് പ്രേരിപ്പിച്ച മനുഷ്യൻ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എത്ര ദുഃഖം ഞാൻ അതാണ് ഞാൻ ആലോചിച്ചു എനിക്ക് അതോടൊപ്പത്തെ സങ്കടം വന്നു അങ്ങനെ അതൊക്കെ ജീവിതത്തിലെ ഓരോ ചെറിയ സംഭവങ്ങൾ ചെറുതാണെങ്കിലും അത് വലിയ സംഭവങ്ങൾ തന്നെയാണ് പിന്നീട് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പുസ്തകം അപ്പോൾ അന്ന് ഞാൻ അവിടെ ആ നാട്ടിലൊക്കെ കുറച്ചൊക്കെ അറിയപ്പെടുന്ന ഒരു എത്തിയാറിനായിത്തോ അന്ന് എൻ്റെ ആഗ്രഹം കൊച്ചിയുടെ ഒരു കഥാകാരനായിട്ട് വളരണം അങ്ങനെ ഒരു ആംബിഷൻ ഉണ്ടാവുമല്ലോ ചെറുപ്പകാലത്തുള്ള ഒരു മോഹമാണ് കൊച്ചിയെ കുറിച്ച് തരണം എന്നിട്ട് അങ്ങനെ ഈ അപ്പോൾ കൊച്ചിയിൽ ഒരു യങ് മെൻ അസോസിയേഷൻ എന്ന് പറയുന്നൊരു വായനശാല ഞങ്ങളെല്ലാം കൂടി തുടങ്ങിയതാണ് അതിൻ്റെ അമരക്കാരനാണ് എം ജെ സെക്കരിയാ നേരത്തെ ചോദിച്ചാണ് എന്നാ എം ജെ സെക്കൻഡാസേറ്റ് അപ്പോൾ അദ്ദേഹം കുറച്ചൊക്കെ എന്നേക്കാളൊക്കെ വളരെ സീനിയറാണ് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളാണ് എത്രയോ കൊല്ലം മുമ്പ് പിന്നെ ഹാജീസ് പിന്നെ പോകുന്ന ആളാണ് പക്ഷെ മുപ്പതിങ്ങനെ കഥകളൊക്കെ അയക്കും ഈ ഇത് കേരള ടൈംസിൻ്റെ വീക്കെൻഡിലേക്ക് ഇങ്ങനെ കഥകൾ അയക്കും അപ്പോൾ അത് ഒക്കെ തിരിച്ചു വരും അപ്പോൾ എൻ്റെ കഥ ഇങ്ങനെ ചന്തുയിൽ വന്നപ്പോൾ അയാൾക്ക് അത്ഭുതം ഇടാ ഇതെന്ത് ഞാൻ അയക്കണേ വരുന്നില്ലല്ലോ അപ്പം എന്നോട് ചോദിച്ച എന്താണ് അതിൻ്റെ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങ എന്ത് എന്ത് ബൈ ലൈനിലാണ് അയക്കണത് എം ജെ സെറ്റ് എന്നാ എം ജെ സക്രിയ എന്ന് പറഞ്ഞ അയച്ചു നോക്കാം അങ്ങനെ അയച്ചപ്പോൾ കഥകൾ വരാൻ തുടങ്ങി കഥകൾ വരാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഥകളെല്ലാം വന്ന് സക്കുരാസെട്ടിൻ്റെ കഥകളൊക്കെ വന്നപ്പോൾ മൂപ്പർക്ക് അത് പുസ്തമാക്കണം അപ്പോൾ മൂപ്പര് തന്നെ സംഘാടകനാണ് എനിക്കിങ്ങനെ സംഘടനാ സാമർഥ്യമൊന്നും ഇല്ലാന്ന് അപ്പോൾ അതേമാതി നമുക്ക് ജമാലിൻ്റെ ഒരു കുറച്ച് കഥകളും എൻ്റെ കഥകളും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടൊരു പുസ്തകമാക്കാം അങ്ങനെ മലനാട് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ പിടിച്ചിട്ട് ഒരു ഒരു പുസ്തകം ഇറക്കി അഞ്ചും മൂന്നും ഒന്ന് അഞ്ച് കഥകൾ സെക്കൻഡ് ക്ലാസ് ആയിട്ടുണ്ട് മൂന്ന് കഥകൾ അങ്ങനെയാണ് അഞ്ചും മൂന്നൊന്നാണ് ഒരു രൂപയാണ് അതിൻ്റെ വില അതിന് കവറൊന്നുമില്ല ഒരു റെഡ് കളറിൽ അങ്ങനെ അടിച്ചിരിക്കുന്നു അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഇന്നിപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും കഥകൾ ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അന്ന് അത് ഇല്ലല്ലോ അന്ന് അങ്ങനെ അപൂർവമായിട്ടുള്ള സംഭവം പക്ഷേ സെക്കൻഡ് ക്ലാസ് ആയിട്ട് പിന്നീട് ഈ മേഖലയിലൊന്നും ഇന്നില്ല അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോയി രാഷ്ട്രീയത്തിൽ അദ്ദേഹം നല്ല പ്രാസംഗീനായിരുന്നു പിന്നെ ഐക്യം എന്ന് പറഞ്ഞൊരു മാസിക നടത്തിയപ്പോൾ എന്നോട് പിന്നെ ഒരു കോളം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കോളം ചെയ്ത് ഞാൻ ഞങ്ങൾ നിങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലസ് നിങ്ങൾ നമ്മൾ അങ്ങനെ ഒരു കോളം ചെയ്തിരുന്നു പിന്നെ അതല്ലാതെ ഉണ്ട് പിന്നീട് ഞാൻ ലീ ടൈൻസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ജനറൽ മാനേജറായിട്ട് സെക്രട്ടറിയിട്ട് വന്നു അപ്പോൾ പാർട്ടിയുടെയൊക്കെ വലിയ ആളായിട്ട് മാറി അപ്പോഴും എന്നോട് വന്നിട്ട് രഹസ്യമായിട്ട് ചോദിക്കും എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ശമ്പളം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല ലീ ടൈൻസിൽ ഞാൻ എത്തിയ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറയാം അതായത് പിന്നെ ലീ സെക്കാസ് ആണ് ഞാൻ ലീഗ്ടസിൽ വരാൻ കാരണം എന്ന് പലരും ധരിച്ചിട്ടുണ്ട് അത് ശരിയല്ല ശരിക്കു പറഞ്ഞാൽ എൻ്റെ ആദ്യ ഗുരു എന്ന് പറയാവുന്ന സി പി മമ്മു ആണ് എന്നെ ഈ ലീഗ് വരാനുള്ള കാരണം അതായത് ഞാൻ കൊച്ചിയിൽ ഒരു പ്രസ് നടത്തിക്കൊണ്ടിരുന്നായിരുന്നു ഇംപ്രിൻ്റ് എന്നുള്ളൊരു പേരിൽ ഒരു പ്രശ്നമെത്തിക്കൊണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് വളരെ പിന്നെ കടം കയറിയിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറഞ്ഞു ആ സമയത്താണ് പിന്നെ എൻ്റെ വിവാഹം നടൻ എൻ്റെ വിവാഹം കോഴിക്കോട് എന്നായിരുന്നു കോഴിക്കോട് ആത്തിഷ്റ്റ് എം കോയയുടെ മകളായിരുന്നു ആർത്തിഷ്ടം കോയ ഈ സംഗമം തിയേറ്റേഴ്സിൻ്റെ ഒരു സംഘാടകനും അതിലെ നടനുമായിരുന്നു കെ ടി മോമൻ്റെ ബിഷപ്പ് എന്ന നാടകത്തിൽ വിശപ്പായിട്ട് അഭിനയിച്ച സൃഷ്ടി എന്ന നാടകത്തിൽ വിശപ്പായിട്ടൊക്കെ അഭിനയിച്ച നല്ല നടനായിരുന്നു അദ്ദേഹം പിന്നെ ആ ചിത്രകാരനുമായിരുന്നു അങ്ങനെയാണ് എൻ്റെ വിക്ലമനായിരുന്നു ഇബ്രാഹിം വെങ്ങൻ ബന്ധത്തിലാണ് ഞാൻ കോ കോഴിക്കോട് വരുന്നത് അത് പറയേണ്ട സമയമാകുമ്പോൾ പറയാം അങ്ങനെ ആ പ്രസ് ഒരു വല്ലാത്ത അവസ്ഥയിലായപ്പോൾ ഒരിക്കൽ എന്നാ സി പി മമുക്ക എന്ന് പറഞ്ഞാൽ ആ ആ പത്രത്തിലേക്ക് വന്ന കഥ ഞാൻ പറഞ്ഞിട്ടില്ല അത് പറയാം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ് ഈ നിങ്ങളെ പിന്നെ ജമാലിപ്പോൾ കോഴിക്കോട്ടെന്നാണല്ലോ വാങ്ങി ചെയ്തത് കോഴിക്കോട് ഒരു പത്രത്തിൽ ജോലി ചെയ്തിവിടെ എഡിറ്റോറിയൽ ബോർഡിൽ ഞാൻ പറഞ്ഞാകാം എനിക്കെങ്ങനെയെങ്കിലും പ്രസ് ചെയ്യുന്നത് രക്ഷപ്പെടണം എന്നുള്ളത് അതാണ് ഒരാൾക്ക് വിറ്റ് വിറ്റ് കടം കടം എന്നിട്ടും പിന്നെയും ബാക്കിയായിരുന്നു ഞാൻ വളരെ നാളുകളെ കടം പിന്നെ ഞാൻ കടങ്ങളെ കടങ്ങളെടുക്കാതായി കടമെടുക്കരുതെന്നുള്ള പാടനായിരുന്നു പഠിച്ചു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഉമ്മർ ബാഫക്ക് തങ്ങള് വരുന്നുണ്ട് സി പി മമ്മൂക്ക പറഞ്ഞു സി പി മമ്മുക്കയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാണ്ട് ഞാൻ പറയാം അദ്ദേഹമായിട്ട് പിന്നെ ലീ ജോലി ശരിയാക്കണം ഉമ്മദ് ബാഫക്ക് തമ്മിൽ അപ്പം തന്നെ ഒരു കത്ത് എഴുതി തന്ന് അന്ന് കെ കെ മുഹമ്മദ് ആണ് അതിൻ്റെ ചീഫ് എഡിറ്റർ അദ്ദേഹം ആ കത്ത് വായിച്ചു നോക്കിയിട്ട് അപ്പം തന്നെ പോയിട്ട് വന്ന് ഇതാ ഡെൽ സ്കിൽ പോയി വർക്ക് ചെയ്തു തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് ലീറ്റൻസിൽ ടൈംസിലാണ് വർക്ക് ചെയ്യണത് അന്ന് പിന്നെ ചന്ദ്രികന്നു പോകുന്ന ആളുകളായിരുന്നു ലീ ടൈംസിലുണ്ടായിരുന്നത് കെ മാനു സാഹിബ് മാനു സാഹിബ് ചന്തയിലുണ്ടായിരുന്നു മാനു സാഹിബ് കെ പി കുഞ്ഞുമൂസ ടി പി ചെറൂപ്പ പോക്കൽ കടലുണ്ടി ഇ കെ മുഹമ്മദ് ഇങ്ങനെയുള്ള കുറേ ആളുകൾ പരിചയ സംബന്ധരായിട്ടുള്ള ആളുകളാണ് അവിടെയാണ് ഉമ്മദ് പാണ്ഡികശാല ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവൊക്കെയാണ് അപ്പോൾ അന്ന് പിന്നെ ഈ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ പത്രമാണ് പിന്നെ ലീറ്റേഴ്സ് ചന്ദ്രയിൽ നിന്ന് തെറ്റി പോകുന്നവരാണ് രാഷ്ട്രീയമായ കാരണങ്ങൾ അതിൽ അതിൻ്റെ നേതാക്കൾ ഉമ്മദ് വാഫിക് തങ്ങള് പി എം അബുബക്കറ് അവരൊക്കെ പിന്നെ പി എം അബുബക്കർ പിന്നെ പൊതുമുരാമത്ത് മന്ത്രിയൊക്കെ ആയിരുന്നു അന്ന് അതിനെ അനുകൂലിച്ച ആളുകളാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ മിക്കവാറും അവിടെ വന്നിരുന്നു പഴയ പത്രങ്ങളൊക്കെ എടുത്ത് കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി പിന്നീട് രണ്ട് തവണ അദ്ദേഹം പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇപ്പോൾ നല്ല പാർലമെൻറ്ററിയനാണ് എം പി എന്നുള്ളതിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ നല്ല പെർഫോമൻസാണ് പിന്നെ അന്നേ തൊട്ടുള്ള പരിചയമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പത്രത്തിൽ ഡെസ്ക് ഡെസ്കിലെ വർക്ക് ചെയ്യുന്നെങ്കിലും എനിക്ക് ലിറ്റററി ജേണലിസത്തിലാണ് എനിക്ക് താല്പര്യവും ഇഷ്ടവും ആ അതിലാണ് ഞാൻ എന്തെ എന്തെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ ചെല്ലുന്ന പത്രങ്ങളിലെ മാനേജ്മെൻറ്റിലും അത് തിരിച്ചറി തിരിച്ചറിഞ്ഞുണ്ട് അവരുടെ വീക്കെൻഡുകൾ അവരുടെ പിന്നെ വീക്കിലി മാഗസിൻ പിന്നെ വാർഷ പതിപ്പുകൾ ഇതിൻ്റെയൊക്കെ ചുമതല എന്നെ എന്നെ ഏൽപ്പിക്കുന്നത് അത് ഞാൻ അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താണ് എൻ്റെ വിശ്വാസം അങ്ങനെ ലീഡ് ടൈംസിൽ അഞ്ച് വർഷം കഴിഞ്ഞു ആ സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇത് വീണ്ടും അഖിലേന്ത്യാ ലീഗും നാഷണൽ മുസ്ലിം ലീഗും തമ്മിൽ ഒന്നിച്ചും അവർ ഇനി പിന്നെ രണ്ടാമത് ഒരു പത്രം എന്തിനാണ് ഇത് വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അതിൽ ബാക്കിയുള്ള എല്ലാ എല്ലാ ജേണലിസ്റ്റുകളും അതിലേക്ക് അബ്സെർവ് ചെയ്യാൻ അതിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ഞാനും ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആളാണ് ഞാൻ മുസ്ലിം ലീഗ് ആരുന്നില്ല ഒന്നുമല്ല ഞാൻ എനിക്ക് ജോലി കിട്ടിയില്ല എനിക്ക് മാത്രമല്ല പോക്കർ കടലിനുണ്ടി സൂപ്പി വാണിമൽ ഞങ്ങൾ മൂന്ന് പേർക്ക് ജോലി കിട്ടിയില്ല അവർ അവരൊക്കെ ആദ്യം അവർ പിടിച്ചു നിന്നു അവർ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒന്നിച്ചെടുത്താലും മാത്രമേ ഞങ്ങൾ ചന്തകയിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ ഞങ്ങൾ പിന്നെ അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ മാനേജ്മെൻ്റ് സമ്മതിക്കണ്ടേ അങ്ങനെ ജോലിയില്ലാതായി ആ ആ സമയത്ത് ഞാൻ വിവാഹിതരാണ് ഒരു കുട്ടിയുണ്ട് എനിക്ക് ആ ഘട്ടത്തിൽ ജോലിയില്ലാതൊക്കെ ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ അറിയാല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ഈ വാസുപിള്ള എന്ന് പറഞ്ഞ ആളെന്നെ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നു വാസുപിള്ള പഴയ കാലത്ത് ഫിലിംനാദം എന്ന് പറഞ്ഞൊരു പത്രം നടത്തിയുള്ളതാണ് വളരെ പ്രചാരമുണ്ടായിരുന്ന മദ്രാസിലൊക്കെ മലയാള സിനിമയുടെ മുഖ മുദ്രയായിരുന്ന മൗത്ത് പീസ് പീസായിരുന്നുള്ള ഒരു പത്രമായിരുന്നു ടാബിലോഡ് സൈസിലാണ് പറയുന്നത് ജേ സി കുറ്റിക്കാട് അതിൽ എഡി എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് ഞാൻ വർക്ക് ചെയ്തത് കാരണം ഞാൻ അന്ന് ഒരു ചെറിയ പത്രത്തിൽ ജോലിയാണ് ഉച്ച കഴിഞ്ഞാൽ ഉച്ച പത്രമാണ് ഈ സാധാരണ പത്രങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ എനിക്ക് സമയം ഫ്രീ ആണ് ആ സമയത്ത് ഞാൻ ഈ ലീറ്റംസി പിന്നെ ഈ ഫിലിം നഗത്തിൽ കയറും അവിടെ കയറി എനിക്ക് ഇഷ്ടമുള്ള വിഷയവും സിനിമയും സാഹിത്യം ഒക്കെ ഉള്ള അവിടെ ചെന്ന് അവർക്കെന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും അങ്ങനെയാണ് ആ പ്രായം അതല്ലേ ആ അങ്ങനെയാണ് അപ്പോൾ ഒരു ദിവസം ജേഴ്സി കുറ്റിക്കാടുണ്ട് ജേഴ്സി കുറ്റിക്കാട് അവിടെ ചാർ ചേർത്തിട്ട് ഉള്ളത് അപ്പോൾ ജേഴ്സി ജേഴ്സിയെന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഞാൻ ഞാനൊരു സ്ഥലം വരെ പോവുകയല്ല ജമാലേ ഒരു എഡിറ്റോറിയൽ എഴുതാൻ പറ്റുമോ ആ എഴുതാമല്ലോ അല്ല അത് നിങ്ങൾ ഈ ഉണക്കപത്രത്തിൽ എഴുതുന്ന പോലെയല്ല സിനിമാ വായനക്കാർക്ക് അതിൻ്റെ ഒരു ആ രീതിയിൽ എഴുതണമല്ല ഒരു ഫ്ലവർ ആ ഒരു ലാംഗ്വേജ് ഫ്ലവർ ലാംഗ്വേജിലൊക്കെ എഴുതണമല്ല ഞാൻ പറഞ്ഞ എനിക്ക് എല്ലാ രീതിയിലും എഴുതാൻ സഹായിക്കും എനിക്കതിൽ കോൺഫിഡൻസ് ഉണ്ട് കാരണം എന്നെ എഴുത്തുമ്പോൾ അതിനെ എൻ്റെ രക്തത്തിലേക്കായിപ്പോയി അങ്ങനെ ആണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ ജേ ചാൻസ് ചേൺസ് കിട്ടി രാമുക്കാചാര്യൻ്റെ ഒരു കത്ത് എഴുരാത്തുകളുടെ സിനിമ എടുക്കുന്നുണ്ട് സിനിമയായിട്ട് എടുക്കുന്നുണ്ട് അതിൽ അബുവിൻ്റെ റോള് പിന്നെ ജേസിക്കാണ് അപ്പോൾ ജേസി എനിക്കറിയാം നന്നായിട്ടറിയാം ജേസി പണ്ട് ജേഴ്സിയും ജോൺ പോളും ജോൺ പോളായാലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ പിന്നെ ഈ നമ്മളെ ഇയാളില്ലേ സബാഷെമ്പോൾ സബാഷ് ടെമ്പോളും ജേസിയും ടി കെ ജോണില്ലേ നാടകം നാടകക്കാരനായിരുന്നു അവർ ഒന്നിച്ച് ഭരണശാല എന്ന് പറഞ്ഞ് ഒരു പത്രമൊക്കെ നടത്തിയിരുന്നു അതൊക്കെ അതൊക്കെ അതിന് ശേഷമാണ് ഫിലിംനാത്തിൽ എഡിറ്ററായിട്ട് വരുന്നത് ജേഴ്സി അപ്പോൾ പിന്നെ ഏഴാത്തുകളിൽ പിന്നെ അഭിനയിക്കാനായിട്ട് ചാൻസ് നല്ല അവസരമാണല്ലോ അപ്പോൾ ഞാനതിൽ പോകും അപ്പോൾ അതിൽ ഞാൻ ഒരു കോളം ചെയ്തിരുന്നു താരപഠനം അത് അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിൽ നിന്ന് വന്നതാണ് ഞാൻ ഞാൻ ആലോചിച്ച് പിന്നെ ഈ ഗ്രന്ഥകാരന്മാരെ കുറിച്ച് അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡീസ് വരുമല്ലോ ഇപ്പോൾ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചുള്ള സ്റ്റഡീസ് നാലുകെട്ട് പിന്നെ രണ്ടാം മൂരം അങ്ങനെയുള്ള കൃതികളെക്കുറിച്ച് അപ്പോൾ ആ അതിനെ കുറിച്ചുള്ള അതിൻ്റെ ജീവിതത്തെ ഒന്നും പറയാതെ ആ കൃതികളെക്കുറിച്ച് അതുപോലെ തന്നെ നടന്മാരെ കുറിച്ച് എന്തുകൊണ്ടായിക്കൂട നടന്മാർ നടന്മാരെ അഭിനയിച്ച അല്ലെങ്കിൽ നടികൾ അഭിനയിച്ച ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ അത് അന്ന് എൻ്റെ ചി സിനിമാ സെൻസ് സിനിമാറ്റിക് സെൻസ് ഒന്നും അന്ന് ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാലമാണ് ആ സമയത്ത് എനിക്ക് അത്രയൊന്നും ഇല്ല എനിക്ക് പക്ഷേ അന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ആ താരപടനം എന്ന് പറഞ്ഞൊരു കോളം എഴുതി മധുവിനെക്കുറിച്ച് ഷീലയെക്കുറിച്ചൊക്കെ എഴുതിയിരുന്നു കർത്തമ്മ്യം പിന്നെ ഈ മറ്റേ ഈ ഒരു പെണ്ണീൻ്റെ കഥയിലെ ആ കഥാപാത്രമൊക്കെ എങ്ങനെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ ആ അങ്ങനെ ഒരു ശാഖ മലയാളത്തിൽ ഇപ്പോഴും ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ആ വ്യത്യസ്തമായിട്ടുള്ള അപ്പോൾ എന്നോട് പിന്നെ ഈ ജേസി ചോദിച്ചു ജേസി എന്നോട് പറഞ്ഞു ഞാൻ സിനിമ മദ്രാസിലേക്ക് പോവാണ് അപ്പോൾ അതിൽ എന്നെക്കുറിച്ചൊരു ആ താരഘടകത്തിൽ എഴുതണം ഏ എഴുതാൻ നന്നായിരിക്കും കാരണം അത് നല്ലതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ താരഘടകത്തിൽ എങ്ങനെ എഴുതും ജേഴ്സി അതിൽ എഴുതാൻ പറ്റില്ല കാരണം ജേഴ്സി ഒരു സിനിമയിലും ഇതുപോലെ അഭിനയിച്ചിട്ടില്ല അഭിനയിച്ചായിട്ട് എനിക്കറിയില്ല പിന്നെ നാടകത്തിൽ അഭിനയിച്ച കണ്ടതുണ്ട് നാടകത്തെ അൽത്താര നാടകത്തിൽ പൊങ്ങുന്ന പൊങ്ങുന്നമ്പർക്കയുടെ അൽത്താരത്തിൽ കവിയൂർ പൊന്നമ്മയും ജേഴ്സിയും അഭിനയിച്ച് ഒരു പാട്ടിൻ്റെ സീനൊക്കെ എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട് രസകരമായിരുന്നു നല്ല കാണാനൊക്കെ നല്ല രസമുള്ള ആളല്ലേ ജേഴ്സി നല്ല ചിത്രകാരനാണ് നന്നായിട്ട് എഴുതും പിന്നെ അഭിനയിക്കും സംവിധാനം ചെയ്യും സിനി പിന്നെ പേജ് പേജിനേഷൻ ചെയ്യും ലേ ഔട്ടൊക്കെ ചെയ്യും അങ്ങനെ എല്ലാ തരത്തിലും കഴിവുള്ള ഒരാളാണ് ജേഴ്സി കുറ്റിക്കാട് ഒരു സംശയമില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹം കുറേ പടങ്ങളിൽ അഭിനയിച്ചു എനിക്ക് ചിലപ്പോൾ തോന്നിയത് കേട്ടോ ഈ ഏഴ് രാത്രികൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് യേശുദാസിൻ്റെ സ്വരം ഏറ്റവും ചേർന്ന് ജി രസിക്കാൻ തോന്നിയത് എല്ലാവരും പറഞ്ഞ പ്രേം നസീറിനാണെന്ന് പക്ഷേ എനിക്ക് പ്രേം നസീറായിട്ട് എനിക്ക് ഇഷ്ടക്കേട് കൊണ്ടെന്നല്ല പറയണത് എനിക്ക് അങ്ങനെ തോന്നിയത് എന്തുകൊണ്ടാണ് അത് തോന്നിയെന്ന് റീസണിങ് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ എഴുതാത്തിൽ പാട്ടില്ലേ എന്താണ് കാർമുകിൽ മാലകൾ എന്ന എന്താ പാട്ട് അല്ലാണ്ട് അതൊക്കെ ജേഴ്സി പാടി അതിൻ്റെ പിക്ചറൈസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയതാണ് അങ്ങനെയൊക്കെയുള്ള എല്ലാ ഒരു കലാകാരനാണ് ജേഴ്സി പിന്നെ ജേഴ്സിയെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് അത് നമ്മൾ വേറൊരവസരത്തിൽ പറയാം അത് അദ്ദേഹത്തിൻ്റെ ഒരു നോവല് പിന്നെ ഇൻകംപ്ലീറ്റായ നോവലെനിക്ക് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനെ പൂജിപ്പിക്കേണ്ടി വന്നു അതിനെക്കുറിച്ച് തോമസ് ജേക്കബ് സാറ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കഥക്കൂട്ട് എന്നുള്ള കോളത്തിൽ എഴുതിയിട്ടുണ്ട് ആ അങ്ങനെ ഈ കഥ പൂജിപ്പിച്ച നോവൽ പൂജിപ്പിച്ച മൂന്നാളുകളെ പറ്റി അതിൽ പറയുന്നുണ്ട് അതിലൊന്ന് ഞാനാണ് ഒന്ന് ബി മുരളിയാണ് കഥാകൃത്ത് ബി മുരളി പിന്നെ ഒന്ന് ബി ബി സി നായർ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേക ഒരു അദ്ധ്യായം തന്നെ അത് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതി അത് അത് എഴുതാൻ ഇടയായ സാഹചര്യം ഞാൻ വേറൊരു ഘട്ടത്തിൽ പറയാം അതിൻ്റെ ഈ തുടർച്ച അല്ലാത്ത കൊണ്ടാണ് പറയാത്തത്